വ്യാജരേഖാ കേസിൽ പ്രതി കെ വിദ്യയെ മണ്ണാർക്കാട് കോടതിയിൽ ഹാജരാക്കി വിദ്യ തയ്യാറാക്കി എന്ന് പറയുന്ന വ്യാജ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും വിദ്യ അത് നശിപ്പിച്ചുവെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു അറസ്റ്റ് എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുവെന്ന് വിദ്യയുടെ അഭിഭാഷകൻ വാദിച്ചു വ്യാജരേഖ നിർമ്മിച്ച അട്ടപ്പാടി കോളേജിൽ ജോലി നേടിയിട്ടില്ലെന്നും അതിനാൽ വഞ്ചനാക്കുറ്റം നിലനിൽക്കില്ല എന്നും അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു ആരോഗ്യസ്ഥിതി മോശമാണെന്നും ഏത് ഉപാധിയും അംഗീകരിക്കാൻ തയ്യാറാണെന്നും വിദ്യ അറിയിച്ചു ഇനി കസ്റ്റഡിയിൽ വിടരുതെന്നും വിദ്യ ആവശ്യപ്പെട്ടു വിദ്യയുടെ ജാമ്യാപേക്ഷയിൽ വിധി 3:30 പുറത്തുവരും നിഖിൽ പ്രമേഷ് ചേർന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി നിഖിൽ അങ്ങനെ വിദ്യയെ കോടതിയിൽ ഹാജരാക്കി ഇനി കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെടില്ല എന്ന് മുൻപ് പോലീസ് അറിയിച്ചിരുന്നു എന്തായാലും ഈ വാദത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വിദ്യയുടെ അഭിഭാഷകൻ നിരത്തുന്നത് പ്രവിധ ഇരു വിഭാഗവും തമ്മിൽ പ്രോസിക്യൂഷനും പ്രതിഭാഗവും തമ്മിൽ ശക്തമായ വാദം തന്നെ കോടതിയിൽ വിദ്യയുടെ ജാമ്യാപേക്ഷയിൽ നടന്നു ഒരു നിലയ്ക്കും ജാമ്യം നൽകരുത് എന്നുള്ള നിലയിൽ തന്നെ പ്രോസിക്യൂഷൻ മുന്നോട്ട് പോകുന്നു എന്നാൽ ഇനി പോലീസിന് കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്നിരിക്കെ ജാമ്യം നൽകാവുന്നതാണ് കർശന ഉപാധികൾ എന്ത് കോടതി മുന്നോട്ട് വെച്ചാലും അത് അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് പ്രതിഭാഗം മുന്നോട്ട് വെച്ച സാഹചര്യമുണ്ടായി അർണേഷ് കുമാർ വേഴ്സസ് ബിഹാർ എന്ന കേസ് ആ കേസ് പരിഗണിച്ചുകൊണ്ട് ആ കേസിനെ ക്വാട്ട് ചെയ്തുകൊണ്ടായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ പ്രധാനമായും അർണേഷ് കുമാർ കേസിൽ സുപ്രീം കോടതി പറഞ്ഞ ഗൈഡ് ലൈനുകൾ അത് ആ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് അറസ്റ്റ് ഉണ്ടായതെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ കോടതി അറിയിക്കുന്ന സാഹചര്യമുണ്ടായി 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കേസുകളിൽ അറസ്റ്റിന് മുൻപ് ക്രിമിനൽ നടപടി ചട്ടം 41A പ്രകാരം നോട്ടീസ് നൽകണമെന്നാണ് അർണേഷ് കുമാർ കേസിന് സുപ്രീം കോടതി വിധി എന്തുകൊണ്ട് അറസ്റ്റ് എന്നുള്ള കാര്യം പോലും ബോധ്യപ്പെടുത്താൻ പോലീസിന് ഇപ്പോഴും സാധിച്ചിട്ടില്ലെന്നും അറസ്റ്റിന് മുൻപ് നോട്ടീസ് നൽകാതിരുന്നത് എന്തുകൊണ്ടാണെന്നും പ്രതിഭാഗം വാദിച്ചു ഈ സമയത്ത് പ്രതി വീട്ടിലുണ്ടായിരുന്നില്ല എന്നുള്ള മറുപടിയാണ് പോലീസ് നൽകിയത് എന്തായാലും ഇരുവിഭാഗവും തമ്മിൽ ശക്തമായിട്ടുള്ള വാദമുഖങ്ങൾ കോടതിയിൽ നടന്നു ഇക്കാര്യത്തിന്മേൽ ഇനി 3:30 വിദ്യയുടെ ജാമ്യാപേക്ഷയിൽ 3:30 മണ്ണാർക്കാട് കോടതി വിധി പ്രസ്താവിക്കും പ്രവിത ശരി നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത് Thank you.